ഹലോ അമ്മേ. ആ മോളെ ഇപ്പോഴെങ്ങനെയുള്ളൂ നീ? അമ്മ ഇപ്പെണീറ്റുള്ളൂ. അവൻ എണീറ്റോ? ചേട്ടൻ ഉറങ്ങ. ഫ്ലാറ്റൊക്കെ എങ്ങനെയുണ്ട്? ഫ്ലാറ്റൊക്കെ അടിപൊളി, എനിക്കിഷ്ടപ്പെട്ടു. അച്ഛനെവിടെ? അച്ഛൻ തൊഴിച്ചു പോയി രാവിലെ തന്നെ. അവരൊക്കെ പോയോ? അവരൊക്കെ പോയി ട്ടോ. രശ്മി എണീറ്റില്ലേ? രശ്മി സ്ഥിരം പതിവ, അവളെ എണീറ്റിട്ടൊന്നുമില്ല. നീ പോയ സങ്കടത്തിലാണ് തോന്നുന്നു. അമ്മ ഞാൻ പിന്നെ വിളിക്കാം, ചേട്ടൻ ഉറക്കത്തിന് എണീറ്റു. ശരി മോളെ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്സ്. ആരാ ഫോണില്? അമ്മയായിരുന്നു. ആ അമ്മ. ഞാൻ ചായ ഉണ്ടാക്കിണ്ട്, ചായ എടുക്കട്ടെ? വേണ്ട, ഞാൻ കോഫി കുടിക്കാം, കുഴപ്പമില്ല. എന്നാ കോഫി എടുക്കാം? വേണ്ട, കുഴപ്പമില്ല. ഹലോ. ഹലോ, ഇന്നലെ രാത്രിടാ ട്രെയിനാ വന്നേ, പിന്നെ വീടൊക്കെ മോൻ വൃത്തിയാക്കിട്ടുണ്ടല്ലോ. താങ്ക് യു. പുതിയ സ്ഥലവും കാര്യങ്ങളൊക്കെ പരിചയപ്പെട്ട് വരണം. പിന്നെ ചെലവൊക്കെ നിനക്ക് ഞാൻ വീട്ടിലെത്തിച്ചു തരാം. ഇപ്പൊ ഞാൻ കുറച്ച് പണിയില്ല. ചേട്ടാ ഞാനെന്നാ കിടന്നോട്ടെ. ഗുഡ് നൈറ്റ്. ആടാ രണ്ടു സൈഡിൽ വന്നിട്ട്. ഫ്ലാറ്റൊക്കെ അടിപൊളി, വലിയ ഫ്ലാറ്റാ. പിന്നെ 15-ാം നിലയിലാ, നല്ല വ്യൂ ആ ഇവിടെ നോക്കിയാ. എനിക്ക് ലേറ്റ് ആവോടാ. എന്നാ ശരിടാ, ബൈ. ചേട്ടാ അടുക്കളയിൽ സാധനങ്ങൾ തീർന്നിരിക്കുക, മേടിക്കണം.
ഒരു ലിസ്റ്റ് ഉണ്ടാക്കി തന്നോളൂ, ഞാൻ താഴെ പോയി മേടിച്ചിട്ട് തരാം. ചേട്ടാ, ഭക്ഷണമൊക്കെ എങ്ങനെ, ഇഷ്ടാവുണ്ടോ? കൊള്ളാം, ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ നല്ലതാ. ചേട്ടാ, എനിക്ക് കുക്കിംഗ് ഒന്നും അറിയില്ല. അങ്ങനെ എന്നെ ചേട്ടാന്ന് വിളിക്കണ്ട കേട്ടോ, റാം അങ്ങനെ വിളിച്ചോളൂ. ചേട്ടാ, ഞാനെന്ന് കിടന്നോട്ടെ? ആ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. റാം, ഇതാണോ നോക്കണേ? ആ, ഇത് എവിടെ കിട്ടി? അടിച്ചു വരെ ഇപ്പൊ കിട്ടിയതാ. താങ്ക്സ്. എത്ര നാളായി സ്മോക്കിങ് തുടങ്ങിയിട്ട്? കുറച്ചേരായിട്ടേ ഉള്ളൂ.
ചേട്ടാ, അല്ല റാം, റാം എവിടെ പഠിച്ചതൊക്കെ? ഞാൻ ആക്ച്വലി ബാംഗ്ലൂരാണ് പഠിച്ചത് MBA. അപ്പോൾ പിന്നെ ഈ പെറ്റ് ഷോപ്പിലോട്ടൊക്കെ? എനിക്ക് ചെറുപ്പം മുതലേ പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ നമ്മൾ മനുഷ്യന്മാർക്കുള്ള സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്, സ്പാ, മെഡിക്കൽ ഷോസ്. അപ്പോൾ പെറ്റ്സിനെ എല്ലാം കിട്ടുന്ന സ്ഥലം ഒരു സൂപ്പർ മാർക്കറ്റ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത റോംസ് ആൻഡ് റാക്സ്. പെറ്റ്സിന് സൂപ്പർ മാർക്കറ്റോ? ആ, പെറ്റ്സിന് കിട്ടുന്ന ടോയ്സ്, അവർക്കുള്ള ഡ്രസ്സ്, മെഡിക്കൽ സപ്ലിമെന്റ്സ്, ഇതെല്ലാം കിട്ടുന്ന സൂപ്പർ മാർക്കറ്റ്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക പെറ്റ്സിന് ടോയ്സ് ഒക്കെ. ആക്ച്വലി പെറ്റ്സിന് ഒരുപാട് ടോയ്സ് ഉണ്ട്. പിന്നെ ഈ കാണുന്ന ടീഷർട്സ്, ഇതൊക്കെ പെറ്റ്സിൻ്റെയാണ്. ഇതൊക്കെ പെറ്റ്സിൻ്റെ ആയിരുന്നു? ഞാൻ വിചാരിച്ചു റാമിൻ്റെ ഫേവറേറ്റ്സ് ആണ്. അല്ല, ആക്ച്വലി ഇത് എൻ്റെ ഷോപ്സിലുള്ളതാ. എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ടു മൂന്ന് കളേഴ്സ്, അത് ഞാൻ എടുത്തു പോകുന്നു. പ്രിയക്ക് പെറ്റ്സിന് ഇഷ്ടമാണോ? ആ, എനിക്ക് നല്ല ഇഷ്ടാ. പക്ഷെ അമ്മ മേടിക്കാൻ സമ്മതിക്കില്ല വീട്ടില്. റാം, നമുക്കൊരു പെറ്റിനെ മേടിച്ചാലോ? ആ, വാങ്ങ. പ്രിയ ഏത് കോളേജിലാ പഠിച്ചേ? ആക്ച്വലി ഇറ്റ്സ് ടു വിയർഡ് അല്ലേ? കല്യാണം കഴിഞ്ഞു, ബട്ട് സ്റ്റിൽ നമുക്ക് കാര്യമൊന്നും പഠിച്ചത് അറിയില്ല. എല്ലാം വളരെ പെട്ടെന്നായിരുന്നില്ലേ ഈ നാശം പിടിച്ച കൊറോണ? ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. പ്രിയ ഇവിടെ കംഫർട്ട് അല്ലേ? എന്തിനേലും പറയാം കേട്ടോ. ആക്ച്വലി ഇത് പ്രിയയുടെ കൂടെ വീടാ. ആ, ഞാനിവിടെ ഓക്കെയാണ്. ചെറിയൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ, അത്രേ ഉള്ളൂ. അമ്മ. ഹലോ അമ്മേ. മോനെ, എന്താ വിശേഷം? നിന്റെ വഴിവാഴി എനിക്കറിയാം. എടാ, നിന്റെ ദേഷ്യം നീ ഒന്ന് ആദ്യം കുറയ്ക്ക്. പ്രിയ എവിടെ? പ്രിയക്ക് ഫോൺ കൊടുക്കാം. അമ്മേ. ഹലോ അമ്മേ. ആ മോളെ, വീട്ടിലേക്കൊക്കെ വിളിച്ചോ. മോള് വന്നിട്ട്. അമ്മേ വിളിച്ചു, സുഖാണ്. അന്വേഷണം ഒക്കെ പറയട്ടോ. ആ, ഞാൻ പറയാം. ഏയ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ മോളെ, അവനവിടെ ദുശീല എന്തെങ്കിലും? ഇല്ലമ്മ, ഞാൻ നോക്കിക്കോളാം. ശരി അമ്മ, വെറുതെ ചോദിച്ചതാട്ടോ. ശരി അമ്മ. ശരി മോളെ, ആയിക്കോട്ടെ. താങ്ക്സ്. വെൽക്കം. റാം, റാമിനവിടെ ഒന്ന് കിടക്കാട്ടോ. പ്രിയ, ഞാൻ പുറത്തോട്ട് വരാം കേട്ടോ. എങ്ങോട്ടാ? ഷോപ്പിലോട്ടാ, കുറച്ച് അർജന്റ് ഉണ്ട്. എപ്പോഴാ വരിക? ഒരു ഉച്ചയ്ക്കാവുമ്പോ. ബൈ. ബൈ. എനിക്കാണ് സാർ, ഇത് ഡോഗ്സിനുള്ളതാണ്. രണ്ട് വയസ്സുള്ള പട്ടിയുണ്ടാവില്ല.
എനിക്കറിയാട്ടാ. അടുക്കളയിലാണെന്ന് തോന്നുന്നു. പ്രിയ ഇത് രാഹുൽ, രാഹുൽ ഇത് പ്രിയ. പിന്നെ എനിക്കറിഞ്ഞൂടെ പ്രിയ, പ്രിയക്ക് എന്നെ മനസ്സിലായില്ലേ? മനസ്സിലായി, കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നില്ലേ, കണ്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി രാഹുലിന്റെ വൈഫ് കാരിങ് ആയതുകൊണ്ട് രാഹുൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എന്നാ കുടിക്കാൻ ഞാനിപ്പോ ഇറങ്ങും. നീ ഇറങ്ങാണോ? ഞാൻ ഇറങ്ങാണ്. ഇതില് നാല് പേരുണ്ട്, നീ എടുത്തോ. ഓക്കെ താങ്ക്സ് മാൻ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഓക്കെടാ. എടാ നീ ഹാപ്പി അല്ലേ? അവളോടെല്ലാം പറഞ്ഞ നൈസ് ജാക്കറ്റ്. ഗുഡ് നൈറ്റ് മാൻ. റാം റാം കള്ളു കുടിക്കോ? സ്ഥിരമൊന്നുമല്ല, രാഹുൽ ഇങ്ങനെ വരുമ്പോ വല്ലപ്പോഴും കൂടാറുണ്ട്. പ്രിയ കഴിക്കുന്നോ? അമ്മോട് പറയാഞ്ഞ പോരെ. പുസ്തകത്തിലുള്ള ഫോട്ടോ ആരാ? ഏത് ഫോട്ടോ? ആ ബ്രൗൺ കളർ ബുക്കിലുള്ള ഫോട്ടോ. അതിന്റെ എക്സ് ഗേൾഫ്രണ്ടിന്റെ ഫോട്ടോ. ആക്ച്വലി ബുക്കിനകത്ത് ഫോട്ടോ ഉണ്ടല്ലേ, ഞാനത് കളഞ്ഞു എന്നാ വിചാരിച്ചേ. അയ്യോ അമ്മ, എടുത്ത് സംസാരിക്കൂ. ഹലോ അമ്മേ, ഭക്ഷണം കഴിച്ചോ? ഞങ്ങള് കഴിച്ചോ അമ്മേ. അമ്മ കഴിച്ചോ? അമ്മയ്ക്ക് സുഖം തന്നെയല്ലേ? അമ്മ അതൊന്നും ഇല്ല. ഉണ്ട് അമ്മ, പിന്നെ വിളിക്കാം. ഞങ്ങള് നാളെ വിളിക്കാം. അമ്മ കിടന്നോ. ഗുഡ് നൈറ്റ്. ശരി. അയ്യോ പ്രിയയുടെ ഹോബീസ് എന്തൊക്കെയാ? എനിക്ക് പാട്ട് പാടാൻ നല്ല ഇഷ്ടമാണ്, പിന്നെ ഡാൻസ് ചെയ്യാൻ. അപ്പോ ബികോം? അത് പിന്നെ വീട്ടിലെല്ലാരും ബികോം ആയിരുന്നു. അമ്മ വീക്കോമ ആയിരുന്നു, ചേച്ചി, ചേട്ടൻ, ചേട്ടന്റെ ഭാര്യ വീക്കോമ. അപ്പൊ പിന്നെ ഞാനും എടുത്തു. പ്രിയ ഒരു പാട്ട് പാടും. Thank you.
തനിക്ക് വെയ്യല്ലോ, പിന്നെ ഞാൻ കുക്ക് ചെയ്യാന്ന് കരുതി. എന്റെ ഫുഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്താ പ്ലാൻ? ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞാൽ ഞാൻ സ്ഥിരമായി ഷോപ്പിൽ പോയി തുടങ്ങും. അപ്പോൾ താനിവിടെ പോസ്റ്റായിരിക്കും. അതെ, എന്നെ താനൊന്നും വിളിക്കണ്ട, എന്നെ പ്രിയ എന്ന് വിളിച്ചാൽ മതി. താൻ എന്ന് വിളിക്കുമ്പോൾ എന്തോ ഡിസ്റ്റൻസ് തോന്നും. ഓക്കെ, പിന്നെ 2 weeks കഴിഞ്ഞാൽ എനിക്ക് ഓൺലൈൻ ക്ലാസ് തുടങ്ങും. അപ്പോൾ പിന്നെ ഈ പോസ്റ്റാലും ഉണ്ടാവില്ല. ഓ ഗുഡ് ഗുഡ് ഗുഡ്. പ്രിയയുടെ ഫ്രണ്ട്സിനെ ഒന്നും കല്യാണത്തിന് കണ്ടില്ലല്ലോ, എന്തു പറ്റി? ഓ, അവരൊന്നും ശരിക്കും ക്ഷണിക്കാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഫാമിലിനെ കാട്ടി മിസ് ചെയ്യുന്ന ഫ്രണ്ട്സിനെയാ. പിന്നെ പണ്ടൊക്കെ കോളേജിൽ പോവും, സംസാരിക്കും, ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിക്കും. ഇപ്പം അതൊന്നും പറ്റില്ലല്ലോ. ഐ മിസ് മൈ ഫ്രണ്ട്സ്. ലോക്ക്ഡൗൺ കഴിയട്ടെ, നമുക്ക് ഫ്രണ്ട്സിനൊക്കെ വീട്ടിലോട്ട് വിളിക്കാം. എന്നാ പ്രിയ, കിടന്നോളൂ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പ്രിയ, ഞാനിവിടെ കിടന്നാലോ?
ഹലോ ഹലോ പാറു, എവിടെയാ നീ? ഹാപ്പി ബർത്ത്ഡേ മൈ ഡാർലിംഗ്, മിസ് യു സോ മച്ച്. മിസ് യു ടു ആൻഡ് താങ്ക് യു സോ മച്ച്. എന്നിട്ട് എങ്ങനെയുണ്ട് കൊച്ചി ലൈഫ്? ഉഷാറല്ലേ? ഇഷ്ടപ്പെട്ടോ? ആ, കൊച്ചി അടിപൊളിയല്ലേ. നൈസ് ആൻഡ് കൂൾ. പ്രിയ, നീ ഹാപ്പി അല്ലേ? റാം, ഹീ ഈസ് ടു ഗുഡ്. റാം, എടി ചേട്ടാ വിളിയൊക്കെ മാറിയോ? റാം അങ്ങനെ മതിയെന്ന് പറഞ്ഞു. അത് കലക്കി, ഭർത്താക്കന്മാരുടെ പേരൊക്കെ വിളിക്കുന്നത് ഇപ്പൊ ട്രെൻഡിങ് ആണല്ലോ. നീ ആളോടെല്ലാം പറഞ്ഞോ? ഇല്ല, പറു, ഞാൻ പിന്നെ വിളിക്കാം. ബൈ ബൈ. സത്യം പറഞ്ഞാ ഇങ്ങനെ ഒരു ബർത്ത്ഡേ എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. എപ്പോഴും അച്ഛനും അമ്മയും ഇവരൊക്കെ കൂടെ സദ്യയും പായസമൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവാറ്. ഇത്തവണ താങ്ക് യു സോ മച്ച്, എനിക്കിഷ്ടായി. പ്രിയ, ഒരു പാട്ട് പാടൂ. അഭിനയ
ജാഗലെ പ്രിയ, ഇവിടെ കൊതുകിന് ശല്യമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല. പ്രിയ, ഇവിടെ ബാത്റൂമിൽ വെള്ളക്കം ഒക്കെ അല്ലേ? ആണല്ലോ. റാം, ഇന്ന് ഇവിടെ അല്ലേ കിടക്കുന്നേ? ഞാൻ ആക്ച്വലി ഇവിടെ തന്നെ കിടക്കുന്നത്. ഞാൻ അവിടെ ചുമ്മാ പോയി വെള്ളം കുടിക്കാൻ. ഹലോ. ഹലോ, നിങ്ങളോടൊക്കെ ഞാൻ 1000 വട്ടം പറഞ്ഞിട്ടുള്ളല്ലേ, ഇത് ഇത് തന്നെ റിപ്പീറ്റ് ആണ് ഞാൻ കേട്ടോണ്ടിരിക്കുന്നത്. സോറിക്കൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ഹലോ, പ്ലീസ് പറഞ്ഞത് മനസ്സിലാക്കുക. നിങ്ങൾ തലവേദന. സാം, ഹലോ ഹലോ ഹലോ, റേഞ്ചിലെ പാട്ടിന് നിൽക്കടാ. ഹലോ, സൈലൻസ്. ഹലോ, ഇനി മേലെ അങ്ങനെ ആവർത്തിക്കരുത്. ഓക്കെ. പ്രിയ, ഐ എം സോറി. എടോ, ഐ എം റിയലി സോറി. ഓക്കെ, നിങ്ങളെങ്ങനെയാ ബ്രേക്കപ്പ് ആയേ? ഈ സ്വഭാവം തന്നെ. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ആക്ച്വലി ദേഷ്യമല്ല, പെട്ടെന്ന് ഇറിറ്റേഷൻ ഉണ്ടാവും. അപ്പം ഉറക്കമൊക്കെ സംസാരിക്കും. അത് പലർക്കും ഇഷ്ടപ്പെടാറില്ല. എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരോട് മാത്രമേ ഇങ്ങനെ ഉറക്കം സംസാരിക്കാൻ പറ്റാറുള്ളൂ. അങ്ങനെ ഇപ്പോഴും ഇഷ്ടമാണോ? ഓർമ്മകളിൽ ഇപ്പോഴും ഉണ്ട്. ഓർമ്മകൾ നമുക്ക് വലിച്ചു കയറാൻ പറ്റില്ലല്ലോ. അതിൻ്റെ സമയമാകുമ്പോൾ അതനിയെ മങ്ങി തുടങ്ങില്ലേ? പുതിയ ഇഷ്ടങ്ങൾ വരുമ്പോൾ
പഴയ ഓർമ്മകൾക്ക് മാറ്റങ്ങൾ സംഭവിക്കില്ലേ? അല്ലേ? എന്നിട്ട് ഇപ്പോ ഇഷ്ടങ്ങൾക്ക് മാറ്റങ്ങളുണ്ടോ? I love you. എടോ പ്രിയ, താൻ ഈ ഷാംപൂ വെച്ചിട്ടാണ് കുളിക്കാറ്? ആ, ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അത് തേച്ചപ്പോ എന്തോ തലയ്ക്കൊരു ചൊറിച്ചില്. എടോ, ഇത് ഡോക്സിന്റെ ഷാംപൂ ആണ്. ഇത് റാം, ഇതെന്തിനാ ബാത്റൂം കൊണ്ട് വെച്ചിരിക്കുന്നത്? റാം എന്തിട്ടാണോ കുളിക്കാറ്? എനിക്കറിയുന്നുണ്ടായിരുന്നില്ല ഇത് ബാത്റൂമിലുള്ള കാര്യം. തനിക്ക് എന്നോടൊന്നും ചോദിക്കായിരുന്നില്ലേ? എനിക്ക് വീട് മിസ്സാവുന്നു. അമ്മ, അച്ഛൻ, രശ്മി ഇവരൊക്കെ കാണാൻ തോന്നുന്നു. ലോക്ക്ഡൗൺ അല്ലേ, എങ്ങനെ വീട്ടിൽ പോവാനാ? എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവില്ലേ? എനിക്ക് വയ്യ വരുന്ന പോലീസ് അടിയുള്ള. എടോ, ഈ ലോക്ക്ഡൗൺ ഒക്കെ ഒന്ന് കഴിയട്ടെ, നമുക്ക് ഒരുമിച്ച് വീട്ടിൽ പോവാം. റാം, ഞാൻ പലതവണ പറഞ്ഞു എന്നെ അടിച്ചു വരുമ്പോ ഇങ്ങനെ നടക്കല്ലേ എന്ന്. എന്താ നോക്കണേ? കണ്ടറിഞ്ഞൂടെ ലൈറ്റർ. സോറി, ഇനി ഞാൻ അടിച്ചു വരുമ്പോ നടക്കില്ല. ലൈറ്റർ. പ്രോമിസ്? പ്രോമിസ്. കൈ വെച്ച് നടക്കുകയാണല്ലേ. പാട്ട് പാടണായിരിക്കും. Thank you.
നീ വന്നോടെ ഈ വീടും ഞാനും ഒക്കെ മാറി. ആ ഇതൊരു അംഗീകാരമാണോ അതോ കളിയാക്കിയതാണോ? ഈ അല്ല, എനിക്കിഷ്ടമായി ഈ വീടും പിന്നെ നിന്നെ. പ്രിയ, നിനക്ക് എന്നെ മനസ്സിലാവുന്നുണ്ടോ? ആ എന്തുപറ്റി, റാം പാവല്ലേ, എനിക്കൊരു അവനെ ഇഷ്ടമായി. എനിക്കിവിടെ ഒരു ഹസ്ബൻഡിനെ അല്ല, ഒരു ഫ്രണ്ടിനെ കിട്ടിയ പോലെയാ, ഒരു ബെസ്റ്റ് ഫ്രണ്ട്. പ്രിയ, നമുക്കൊരിക്കലും ഒരാളെ പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റില്ല. ഒരാളെ ഇഷ്ടങ്ങളെ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടില്ലേ, എനിക്ക് അവനെ അറിയാം, എനിക്ക് അവളെ അറിയാം. സത്യത്തിൽ ആർക്കാരെയാ ശരിക്കും അറിയാം? ആ പ്രിയക്കെൻ്റെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കാം, ഞാനതിനെ റെസ്പോണ്ട് ചെയ്യും, റിയാക്ട് ചെയ്യും, എന്ന് ഗസ് ചെയ്യാം. ഇതിനപ്പുറം റാമിനെ പ്രിയക്ക് മനസ്സിലാക്കാൻ പറ്റൂ? അതെനിക്കറിയില്ല, പക്ഷെ എനിക്കൊന്നറിയാം, റാം എങ്ങനെയാണോ അതേപോലെ റാമിനെ ഞാൻ സ്വീകരിക്കുന്നതാണ് ഈ റിലേഷൻഷിപ്പിൽ ഞാൻ കാണിക്കുന്ന മെച്യൂരിറ്റി. ഈ റിലേഷൻഷിപ്പിൽ മാത്രമല്ല, ഏതൊരു ബന്ധത്തിലും നമ്മൾ സ്നേഹിക്കുന്നവരെ അതുപോലെ മനസ്സിലാക്കി കൂടെ കൂട്ടുന്നതിലാണ് ആ ബന്ധത്തിൻ്റെ മെച്യൂരിറ്റി. എന്തായാലും അവൾ പട്ടിയുടെ ഷാമ്പു എടുത്ത് കുളിച്ചിട്ടുണ്ട്. Till then, take care. Bye-bye.